യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം നമുക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾ ഈ ബൈസ്കൂളിൽ നടക്കുമ്പോഴൊക്കെ ആദ്യം പ്രസംഗിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. ഞാനും എന്നെ പോലുള്ളത് ആദ്യം തൊടി കൈക്കതാ അതാ ലാസർ മരിച്ചു സഹോദരിമാരെല്ലാം ഗ്ലോറി എന്നൊക്കെ പറയാം. ഞങ്ങൾക്ക് ഒരു ഉണർവാ ലാസറിനെ എന്നും വന്നങ്ങ് കൊല്ലുക. നാറ്റവും വെച്ചു. അപ്പം നിന്റെ നാറ്റം വെച്ച ജീവിതത്തെ ഇന്ന് രാത്രി ഉണ്ട പെണ്ണുങ്ങൾ പടല് രണ്ടുവിട്ട്. അപ്പം ഞങ്ങൾക്കൊരു ഉണർവാ. അത് ഈ പ്രസംഗത്തിൻ്റെ ആദ്യ ഹേലിയ. പിന്നെ ഉസിയാവ് മരിച്ചപ്പോൾ കർത്താവ് ഉയർന്നു നിന്റെ ജീവിതത്തിൽ ഉസിയാവ് ചാകണം താണ്ട കിടക്കുന്നു. ഇതൊക്കെ ആദ്യ സമയമാണ്. അപ്പം അതുകൊണ്ട് ഈ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം നമുക്കെല്ലാം വളരെ മനപ്പാഠമാണ്. ഈ 11-ാം അധ്യായത്തിലെ വിഷയം ബെഥാന്യയിലെ ഭവനമാണ്, ബെഥാന്യയിലെ വീടാണ്. ഈ വീട്ടിലെ ചിലരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മാർത്ത, മാർത്താമ്മ. രണ്ട് മറിയ, മറിയാമ്മ. അല്ലേ, അത് കണ്ട് ആ പേര് വെച്ച് ഇല്ലേ സമുദായക്കാരൊരു സമാജമുണ്ട്, മാർത്ത മറിയ സമാജം. അങ്ങനെ അങ്ങനെ കേട്ടിട്ടില്ലേ? മാർത്തയും മറിയേയും ഇവരുടെ ബ്രദർ സഹോദരനാണ് ലാസർ. അപ്പനെ പറ്റി അമ്മയെ പറ്റി അങ്ങനെ വലിയ പരാമർശമൊന്നുമില്ല. പിന്നെ ഒരു ചെറിയ പരാമർശം കിടക്കുന്നത് ഇവരുടെ അപ്പനായിരുന്നു കുഷ്ഠരോഗിയായ ഷിമോൻ ആണെന്നാ ചിലർ പറയുന്നത്. കുഷ്ഠരോഗിയായ ഷിമോൻ, ഷിമോൻ ആ മത്തായി 8-ലുണ്ടല്ലോ. അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്ത് വന്നു, യേശു അവനെ സൗഖ്യമാക്കി. അത് ഇവരുടെ അപ്പനായിരുന്നെന്ന. അമ്മയെ പറ്റി അങ്ങനെ വലിയ ചരിത്രമൊന്നും അത് നന്നായി അല്ലേ? തള്ളയെ പിടിച്ച് അവിടെ വിരുത്തിയച്ച് എൻ്റെ അമ്മ ഒന്നും പറഞ്ഞു അത് നന്നായി. ഒന്നും പറയാഞ്ഞിട്ട് തന്നെ തള്ളയെ വിടുന്നില്ല. അപ്പം അതുകൊണ്ട് മാർത്ത, മറിയ, ലാസർ. വേലപഠിതാക്കൾ പറയുന്നത് മാർത്ത വിവാഹം കഴിച്ചതാ, പിന്നെ വിധവയായിപ്പോയി, വീട്ടിൽ വന്ന് നിൽക്കുക. മറിയ വിവാഹം കഴിച്ചിട്ടില്ല, വീട്ടിലുണ്ട്. ഇവരുടെ സഹോദരൻ ലാസർ, ലാസറിനെ പറ്റി ചരിത്രം പറഞ്ഞത് ഈ ന്യായപ്രമാണം പകർത്തി എഴുതുന്ന ഒരു ജോലി ഉണ്ടായിരുന്ന പള്ളിയിൽ. പള്ളിക്കാകുമ്പോൾ അധികം കാശൊന്നും നമ്മൾ ചോദിക്കുന്നത് എന്നെ പള്ളിക്ക് പണിയായിരുന്നു. പള്ളി ന്യായപ്രമാണം തിരുവെടുത്ത് പകർത്തി എഴുതും, ഒരു തുച്ഛമായ വരുമാനം കിട്ടും. ആ വരുമാനം ഈ സഹോദരിമാരുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുവാനെന്ന മാർത്താമ്മയുടെ കയ്യിൽ വിധവ സഹോദരി. അതുകൊണ്ട് യേശുവിനെയും ശിഷ്യന്മാരെയൊക്കെ ശുശ്രൂഷിക്കാൻ വിനിയോഗിക്കും. അല്ലാതെ മുഴുത്ത മൊബൈൽ മേടിച്ചേച്ച് മുറി അടച്ചിട്ടേച്ച് മാർത്ത അതിലെല്ലാം കുത്തിയും തോണ്ടിയും കിട്ടിയ കാശിന് പട്ടിണി കിടന്നാലും തിരക്കേടില്ല മൊബൈൽ എനിക്ക്. അപ്പൊ ഈ മാർത്ത ഇതുകൊണ്ട് യേശുവിനെ ശിഷ്യന്മാരെ ശുശ്രൂഷിക്കാൻ ഉപയോഗിച്ചെന്ന്. തന്നെയല്ല യേശു ക്രിസ്തുവിനെ ഈ വീട്ടിൽ കൈക്കൊണ്ടതും മാർത്താമ്മയാ, മാർത്തയാ അല്ലേ? അങ്ങനല്ലേ മോളെ എഴുതിയേക്കുന്നത്? അയ്യോടി അങ്ങനല്ലേ മോളെ. യോഹന്നാൻ 11-ാം ഒന്ന് വായിച്ചേ. 11:1 മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബെഥാന്യയിൽ ലാസർ എന്ന് ഒരുത്തൻ ദീനമായി കിടന്നു. ലാസർ എന്ന ഒരുത്തൻ എന്ന് ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. ഒരുത്തൻ ഗുണപ്പെടുന്നതിന് മുന്നേ ഒരുത്തൻ എന്നാ. അങ്ങനെ ഒരുത്തൻ, ഒരുത്തൻ ദീനമായി എന്നാൽ ഈ ബെഥാന്യയിൽ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടത് മാർത്താമ്മയാണ്. മോളെ ആ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം ആണെന്ന് തോന്നുന്നു. ആ കണ്ണിക തുടങ്ങുന്നിടത്ത് ആണോ? മുത്താഴത്തിനു മുമ്പേ കുളിച്ചില്ല എന്ന് കണ്ടിട്ട് ലൂക്കോസ് എനിക്ക് തെറ്റിയതാണോ? ആ വാക്യം ആണോ? വായിച്ചേ.
മുത്താഴത്തിന് മുമ്പേ കുളിച്ചില്ല എന്ന് കണ്ടിട്ട് 10:38 വായിച്ചേ മോളെ. പിന്നെ അവർ യാത്ര പോകുകയിൽ പിന്നെ അവർ യാത്ര പോകുകയിൽ അവൻ ഒരു ഗ്രാമത്തിലെത്തി മാർത്ത എന്ന് പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു യേശുവിനെ കൈക്കൊണ്ടു മാർത്ത എന്ന് പേരുള്ള ഒരു സ്ത്രീ യേശുവിനെ വീട്ടിൽ കൈക്കൊണ്ടു. യേശു ക്രിസ്തുവിനെ നിന്റെ വീട്ടിൽ കൈക്കൊണ്ടാൽ നിന്റെ വീടിന്റെ സ്ഥിതിക്ക് മാറ്റം വരും, നിന്റെ ഭവനത്തിൽ സമാധാനം ഉണ്ടാകും. കാരണം ക്രിസ്തു നമ്മുടെ സമാധാനമാണ്. വേറെ ആരെ കൈക്കൊണ്ടാലും എപ്രാളം കൂടുന്നതല്ലാതെ ഒരു സമാധാനവും വരികയില്ല. യേശു നിന്റെ വീട്ടിൽ വന്നാൽ നിനക്കും നിന്റെ കുടുംബത്തിനും സമാധാനമാണ്. സ്തോത്രം. അതെ, ഓടിച്ചു പറയാം. ഇങ്ങനെയുള്ള ഈ ഭവനം കർത്താവ് ഈ വീട്ടിൽ പലപ്പോഴും വന്ന് പാർക്കാറുണ്ട്. അത്താഴത്തിന് യേശുവിനെ വിളിക്കും, മുത്താഴത്തിനായിട്ട് വിളിക്കും. തന്നെയല്ല, ഈ യെരുശലേമിന് ഏതാണ്ട് ഒരു 3-3.5 miles ദൂരമേ ഉള്ളൂ. ബെഥാന്യ കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നത് യെരുശലേമിലോട്ടാണ്. അപ്പൊ യെരുശലേം പള്ളിയിലോട്ടൊക്കെ കൂടെ കൂടെ പോകുന്ന സന്ദർഭത്തിൽ ഈ വീട്ടിൽ പാർക്കുക പതിവാണ്. യേശു ചെല്ലുമ്പോ യേശു തന്നെയല്ലേ ചെല്ലുന്നത്, ശിഷ്യന്മാരുമുണ്ട്, പിന്നെ കേട്ടറിഞ്ഞൊത്തിരി ആള് ചെല്ലും. അപ്പൊ കർത്താവിനെ ഈ വീട്ടിൽ കൈക്കൊണ്ടു. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഇവരുടെ സഹോദരൻ ലാസർ ദീനമായി. യേശുവിന് ആള് വിട്ടു, നിന്റെ സ്നേഹിതൻ ലാസർ ദീനമാ, യേശു പോയില്ല. പിന്നെ ആള് വിട്ടു, ദീനം കഠിനമായി കൂടുതലാണ്, എന്നിട്ടും യേശു പോയില്ല. ഒടുവിൽ ആള് വിട്ടു, ലാസർ മരിച്ചു, എന്നിട്ടും യേശു പോയില്ല. നമ്മൾ എല്ലാവരും ആയിരുന്നല്ലോ. ഉണ്ട്, നമ്മൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും എല്ലാം പുള്ളിയെ പറ്റിയിടും, ഇയാള് നന്ദി കെട്ടവനാണ്, എത്ര പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്ന് ആഹാരം കഴിച്ചതാ, ഞങ്ങൾ താഴെ കിടന്നു വെച്ച് പുള്ളിനെ ഞങ്ങൾ കട്ടിലെ കിടത്തിയത്, എൻ്റെ ആങ്ങള ഈ മരിച്ചവൻ കഷ്ടപ്പെട്ട കാശുകൊണ്ട് അയ്യാക്ക് ഞാൻ ചിക്കൻ്റെ കാല് വറുത്ത് കൊടുത്തത്, അതിൻ്റെ നന്ദി പോലും ഇല്ലെന്ന്. പിന്നെ വാട്സപ്പ് ഫേസ്ബുക്ക് പിന്നെ എന്തൊക്കെയാ ഉള്ളത്, വാട്സപ്പ് പിന്നെ എന്താ അതെന്തുവാ അത് എന്നെ ഫാൻ എന്നാ എനിക്കൂടെ അറിയാന്, അതിൻ്റെ കണക്കെങ്ങനെ, ഇതുപോലൊക്കെ തന്നെ. ആ അതാ അതാ പിന്നെ ഇങ്ങനെ വേറെ ഉണ്ടല്ലോ, എന്തുവാ യൂട്യൂബ്. നാണം കെടുത്താവുന്നതിൻ്റെ പരമാവധി നമ്മൾ, അയ്യോ യേശുവിനെ ഇയാളെ പോലെ നന്ദി കെട്ടൊരുത്തൻ എൻ്റെ ആയുസിൽ കണ്ടിട്ടില്ല, ഇയാളെ ലോഹമായിട്ട് വന്ന് നടക്കുക, അയാൾ തന്നെയാണെന്ന് വന്നപ്പോൾ ഒരു 5-10 കൂടെ എന്തെല്ലാം ആക്ഷേപം നമ്മൾ പറയും. അറിയിക്കുന്നിടത്തല്ല നമ്മൾ അറിയ, എന്നിട്ട് ഷെയർ ചെയ്യണമെന്ന്, നമ്മളിത് ഷെയർ ചെയ്യണം, നമ്മൾ മൗനമായിട്ടിരിക്കരുത്. ഇങ്ങനെയുള്ളവരെ നമ്മൾ വേദികളിൽ കൈത്തരുതെന്ന്. സ്തോത്രം. ദ്രോഹിക്കാവുന്നതിൻ്റെ പരമാവധി ഞാനും നിങ്ങളും വേണേ ദ്രോഹം. പക്ഷെ ആ സഹോദരിമാരൊന്നും പറഞ്ഞില്ല. 4 ദിവസമായപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, തോമാച്ച നമുക്ക് ബെഥാന്യ വരെ ഒന്ന് പോകാം. തോമാച്ചൻ പറഞ്ഞു, ആ പോകാം, നമുക്കും പോയി ചാകാം. ഇനിയിപ്പം തോമാച്ചനത് പറയാൻ കാര്യം, തോമാച്ചൻ്റെ ചിന്ത ആ വീട്ടിൽ ചെന്ന് എത്രയോ പ്രാവശ്യം ചാപ്പാടടിച്ച് പെരുത്തതാ, ആ ചെറുക്കൻ അസുഖമാന്ന് പറഞ്ഞിട്ട് ഇങ്ങേരൊന്ന് പോയില്ല. അതിന് ഇങ്ങേര് പോകണ്ട, ഞങ്ങളെ ആരെങ്കിലും രണ്ടുപേരെ എത്തറ്റമൊന്ന്, അതും പുള്ളി സമ്മതിച്ചില്ല. അത് കഴിഞ്ഞ് ആ കൊച്ചന് അസുഖം കൂടുതലായെന്ന് പറഞ്ഞപ്പം ഒന്നുമില്ല, വാട്സപ്പിനകത്തൂടെ പറഞ്ഞാൽ പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ക്ലിൻ ഉടനെ അവിടുന്ന് മാർത്ത ഞങ്ങളത് കേൾക്കുന്നുണ്ട് ക്ലിൻ ഉടനെ ഇവിടുന്ന് ഇപ്പോൾ എങ്ങനുണ്ട് ക്ലിൻ അല്ലേ, അങ്ങനെയൊന്ന് പറയണ്ടേ. ആ അതും പറഞ്ഞില്ല. അട ആ ചെറുക്കൻ മരിച്ചപ്പം അടക്കത്തിന് പോയോ, ഇനി ഇങ്ങേറി പോകണ്ട, ഞങ്ങളെ ആരെയും വിട്ട് ഒരനുശോചനം അല്ലേ, അതും പോയില്ല. ഇപ്പം 4 ദിവസമായി നാറ്റം വെച്ച് അങ്ങോട്ട് പോവുക, അവന്മാർ നമ്മളെ ചേരിയ ആ സമയത്ത് യഹൂദന്മാർ കണ്ടാൽ കൊല്ലാനിരിക്കുക. അതാ തോമാ പറഞ്ഞത്, നമുക്കും പോയി. ആ തോമായ ആ ഇന്ത്യയെ വന്നെന്ന് പറഞ്ഞത് അതുകൊണ്ടായിരിക്കും ഇവിടെ ഉള്ളവർക്കെല്ലാം ആത്മഹത്യ ചെയ്യണം എന്നുള്ള അതാ. തോമാസ് പറഞ്ഞു, നമുക്കും അവൻ്റെ കൂടെ പോയി മരിക്കാം. അങ്ങനെ ഇവരെല്ലാം കൂടെ ബെഥാന്യയോളം വന്നു. അപ്പൊ യേശു
വന്നെന്ന് മാർത്ത കേട്ടപ്പോൾ ഇവൾ അവിടെ നിന്ന് എഴുന്നേറ്റു യേശുവിൻ്റെ അടുക്ക ചെന്നു. അപ്പൊ യഹൂദന്മാര് കരയാനായിട്ട് തന്നെ ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്. അവർക്ക് കാശ് കൊടുത്താൽ മതി, നല്ല ട്യൂണിൽ കരഞ്ഞോളൂ, പാട്ടുപാടിക്കരയും. അവൾ മറിയ കല്ലറയിലോട്ട് പോയപ്പോൾ അവർത്തത് ഇവൾ പിന്നെയും കരയാൻ പോവാ, നമുക്ക് എന്തുവാ അതിനെ ഇങ്ങനെ ഇട്ട് കൊടുക്ക, പുറകിൽ ഇട്ട് കൊടുക്കുന്നതന്നെ പറഞ്ഞേ, ബാക്ക്ഗ്രൗണ്ട് ഇട്ട് കൊടുക്കാം മറിയയ്ക്ക് കരയാൻ. മാർത്തയ്ക്ക് എവരും പുറകെ വന്നു, ഇവൾ യേശുവിൻ്റെ അടുക്ക വന്നു. കർത്താവും മാർത്തയും കൂടെ സംസാരിച്ചപ്പോൾ മാർത്ത പറഞ്ഞു, ഗുരു നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഈ സഹോദരൻ മരിക്കുക, പക്ഷെ ഇപ്പോഴും നീ ദൈവത്തോട് അപേക്ഷിച്ച് ആ സാധിപ്പിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് കേട്ടോ. ആ ഉടനെ യേശു പറഞ്ഞു, മാർത്തേ അവൻ ഉയർത്തെഴുന്നേൽക്കും. ഉടനെ മാർത്ത, അതൊക്കെ എനിക്കറിയാം, ബൈബിൾ ക്ലാസ് ഞാൻ 3 കൊല്ലം ഇരുന്നതാ, ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ. അന്നേരം യേശു മാർത്തയോട് പറയുന്ന ഭാഗമാണ് നമ്മുടെ കുറുവാക്യം. ഇനി കുറുവാക്യം ആയിരുന്നു മോളെ. യേശു അവളോട്, യേശു മാർത്താമ്മയോട്, ആ ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ലാസർ മരിച്ചവനായിരുന്നു, നാറ്റം വെച്ചിരുന്നു, അവനുരകിയ ദൈവശബ്ദം ഇന്ന് നിന്നിൽ മുഴങ്ങിടട്ടെ. ലാസർ മരിച്ചവനായിരുന്നു, നാറ്റം വെച്ചിരുന്നു, അവനുരകിയ ദൈവശബ്ദം ഇന്ന് നിന്നിൽ മുഴങ്ങിടട്ടെ. ഓ കല്ലറ തുറക്കട്ടെ, കെട്ടുകളഴിയട്ടെ, കല്ലറ തുറക്കട്ടെ, കെട്ടുകളഴിയട്ടെ, അവൻ മരണ ബന്ധനങ്ങളെ വിട്ടുപോരു നീ, മരണ ബന്ധനങ്ങളെ വിട്ടുപോരു. ഓ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവി, മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. ഓ രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവാൻ, മഹത്വരാജനായി നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിയിടട്ടെ. നമ്മുടെ കരമുയർത്തി ഹല്ലേലൂയ പാടിയാട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ, ഒന്നുകൂടെ പണമായിരുമോൾ. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞാൻ ഇത്ര നേരം മുഖവരെയാ പറഞ്ഞത്. ഇനി എൻ്റെ സബ്ജക്റ്റിലോട്ട് വരിക. അപ്പം നിങ്ങൾ എന്തിക്കുന്നത്? അപ്പം നിർത്താനാ ഇങ്ങനെ പ്ലാനെ? ഒക്കെ എൻ്റെ കൃകൃത്യ സമയത്ത് നിർത്തും. ഈ ഫൗണ്ടേഷൻ ശരിയായില്ലെങ്കിൽ ബിൽഡിങ് അധികം നാൾ നിൽക്കുകയില്ല. കാശുണ്ടെന്ന് പറഞ്ഞ് കയറി വീട് മണ്ണം കൊണ്ട് തട്ടി അയച്ച് വീട് പണിതാ ശരിയാകുകയില്ല. അത് വാനം തോണ്ടി എൻ്റെ പരുവത്തിന് ഭൂമിയുടെ കിടപ്പും ആ മണ്ണിൻ്റെ ഘടനയും എത്ര വർഷം ഈ വീട് നിൽക്കണതൊക്കെ കണക്ക് കൂട്ടിയാ അവരത് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇച്ചിരി കണക്ക് കൂട്ടില്ല, താഴോട്ടിറങ്ങി വന്നത്. അപ്പം അതുകൊണ്ട് ആ പരുവത്തിനായിരിക്കും പോകുന്നത്. വായിക്കോട്ടയൊക്കെ വിടുന്ന നമുക്ക് പെട്ടെന്ന് പോവാം. അപ്പൊ ശ്രദ്ധിച്ചേ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രിയിലെ അല്പസമയത്തെ ഒരു പ്രസംഗ വിഷയം ജീവിച്ചിരിക്കാൻ എന്തൊക്കെ ചെയ്യണം. അതാ ജീവിച്ചിരിക്കാൻ എന്തൊക്കെ ചെയ്യണം, അതാണ് നമ്മുടെ ചെറിയ മെസ്സേജ്. ജീവിച്ചിരിക്കാൻ എന്നൊക്കെ ചെയ്യണം. എല്ലാവർക്കും ജീവിച്ചിരിക്കാനാ താല്പര്യം, ആർക്കും ചാകാൻ. ഏലിയാവ് പറഞ്ഞു, മതി കർത്താവെ എന്നെ അങ്ങ് എടുത്തോളാം, എനിക്ക് ഇനി ജീവിക്കണമെന്ന്. അങ്ങനെ ആയിരുന്നു ആ തള്ളയുടെ മുന്നിൽ ചെന്ന് പെട്ടാ പോരെ തള്ള പെട്ടെന്ന്. ഇസബേല് കൊല്ലുമെന്ന് പറഞ്ഞല്ലേ പുള്ളി ചാകുന്നതിന് പേടിച്ചല്ലേ ഓടിയത്. ചാകാൻ കൊതിയായിരുന്നെങ്കിൽ ആ തള്ളയെടുക്കലോട് എന്നാ പോരെ, അവർ തീർത്താനും. എല്ലാവർക്കും ചാകാൻ പേടി താല്പര്യം ഒന്നുമില്ല, ജീവിച്ചിരിക്കാനാ താല്പര്യം അല്ലേ. അതുകൊണ്ടല്ലേ ഇപ്പം സഭായത്തിന് പോലും ആരും വരുന്നില്ലല്ലോ. ആ ജീവിച്ചിരിക്കണം മമ്മ. സഭയെ യോഗം തുടങ്ങി, സഭയെ തുടങ്ങി ഞാൻ പോകുന്നില്ല. അയന ഓ എനിക്ക് കുറച്ചാളൂടെ ജീവിച്ചിരിക്കണം. എല്ലാവരും ജീവിച്ചിരിക്കുക, ജീവിച്ചിരിക്കണം അതിനാ.
ജീവിച്ചിരിക്കണം. എന്നാ ഒരു ഒരു പനിക്കോള് പോലെ ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല, ആശുപത്രി പോ, ഞാനങ്ങനെ വരുന്നില്ല. പണ്ടാണേ തള്ള വെളുപ്പിനൊരു കൂടിൻ്റെ കുടുമ്പിൻ പിടിച്ചോണ്ട് എന്നും ആശുപത്രിയുടെ വരുന്ന കാണാം. അഞ്ചെട്ട് പത്ത് മാസമായിട്ട് ആ ഏരിയയിലിട്ട് തള്ളെ കെട്ടി വലിച്ചാൽ പോലെ ഞാനങ്ങനെ വരുന്നില്ല. ഇപ്പം വേണ്ട, ആ എനിക്ക് ഒരു കുഴപ്പമില്ല. ആ എല്ലാവർക്കും ജീവിച്ചിരിക്കണം. സ്തോത്രം സ്തോത്രം. അതിനെന്തെല്ലാം തത്രപ്പാടാ മനുഷ്യൻ കാട്ടി കൂട്ടുന്നത്, ജീവിച്ചിരിക്കാനാ. അത് കുറ്റമല്ല, എല്ലാവർക്കും ജീവിച്ചിരിക്കണം. ഗവൺമെൻറ് മുതലേ കർക്കശ നിയമം, ആൾ കൂടരുത്, മാസ്ക് കർക്കശമായിട്ട് ധരിക്കണം, എല്ലാവർക്കും ജീവിച്ചിരിക്കണം, ജീവിച്ചിരിക്കണം. അത് എല്ലാവർക്കും അത്യാവശ്യം. അതുകൊണ്ട് ഇന്ന് രാത്രി എൻ്റെ വിഷയം ജീവിച്ചിരിക്കാൻ എന്തൊക്കെ ചെയ്യണം. തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിച്ചിരിക്കാൻ എന്തൊക്കെ ചെയ്യണം. നമുക്ക് ചില വേദഭാഗങ്ങൾ പരിചയമുള്ള ഭാഗങ്ങളാണ്. ഒന്ന് രണ്ടെണ്ണം ശാന്തമായിട്ട് ചിന്തിക്കുക. ജീവിച്ചിരിക്കാൻ എന്തൊക്കെ ചെയ്യണം. ആ വായിച്ചേ മോളെ. ഒന്ന്, ജീവിച്ചിരിക്കാൻ എന്തൊക്കെ ചെയ്യണം. ഉൽപ്പത്തി പുസ്തകം 42:2 മുതലുള്ള വാക്യം വായിച്ചേ. ജീവനെ ഗൻ ജീവനെ നമോ നമോ, ജീവനെ ഗൻ ജീവനെ നമോ നമോ, പാപികൾക്ക് അമിതാനന്ദ പ്രദന കൃപാകര നീ വാവാനോ വാഴ്ത്തുന്ന ഞങ്ങളിൽ ജീവജാല പാലക നമോ നമോ, ജീവജാല പാലക നമോ നമോ, ജീവനത്തവരിൽ കനിഞ്ഞ നിരാമയ വരദ നീ വാവാനോ വാഴ്ത്തുന്ന നായക ഞങ്ങളിൽ വാവാനോ വാഴ്ത്തുന്ന നായക ജീവനേ ഗൻ ജീവനേ നമോ നമോ, ജീവനേ ഗൻ ജീവനേ നമോ നമോ, പാപികൾക്ക് അമിതാനന്ദ പ്രദനം കൃപാകര നീ വാവാനോ വാഴ്ത്തുന്ന നായക നീ വാവാനോ വാഴ്ത്തുന്ന നായക. ഞാന് പഴയ പാട്ടാ കൂടുതലും പാടുന്നത്. പിന്നെ ഈ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നതുകൊണ്ട് പിച്ചുന്നുള്ളൂ എല്ലാം പോയി കിടക്കുക. ഇവർ അതിൻ്റെ കൃത്യത്തിന് കണക്കിനായി പാടുന്നത്. അതിപ്പോൾ ഇന്ന് നടക്കുകയല്ല ഞാനുള്ളതുകൊണ്ട്. നിങ്ങൾ തന്നെ പാടുമ്പം പിച്ചൊക്കെ നോക്കി, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ അങ്ങ് പാടിയാൽ മതി, പാടിയില്ലേ ഞാൻ പിച്ചും. ആ നമ്മളെ പിച്ചെല്ലാം പോയി. എന്നാലും സന്തോഷം കൊണ്ട് പാടുകയല്ല ഞാനങ്ങ് പറയുക. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മുടെ ചിന്താവിഷയം ജീവിച്ചിരിക്കാൻ എന്തൊക്കെ ചെയ്യണം. ഒന്ന്, ജീവിച്ചിരിക്കാൻ എന്ത് ചെയ്യണം. ആയിരമോളെ ഉൽപ്പത്തി പുസ്തകം 42:2 രണ്ടു മുതൽ വായിച്ചോ. മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടത്, നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവിടെ ചെന്ന് അവിടെ ചെന്ന് അവിടെ നിന്ന് അവിടെ നിന്ന് നമുക്ക് ധാന്യം നമുക്ക് ധാന്യം കൊള്ളണം. ഗോത്രപിതാവാകുന്ന യാക്കോബ് തൻ്റെ പുത്രന്മാരോട് പറയുന്ന വളരെ പ്രസക്തമായ ഒരു ഭാഗമാണ്. അല്ലയോ മക്കളെ, മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. നമ്മളെ മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടവന് അവിടെ ചെന്ന് അവിടെ നിന്ന് ധാന്യം കൊള്ളണം. പശ്ചാത്തലവും ചരിത്രമൊക്കെ പുസ്തകം പഠിക്കുന്നവർക്ക് നന്നായിട്ടറിയാം. മിസ്രയീം ദേശത്ത് മുഴുവൻ ക്ഷാമം, കനാനിലും ക്ഷാമം. കനാനിൽ മാത്രമാണോ ക്ഷാമം, മിസ്രയീമിൽ മാത്രമാണോ ക്ഷാമം? ക്ഷാമം എവിടൊക്കെയാ? അയ്യോ ഉറക്കെ പറമോളെ. ക്ഷാമം എവിടൊക്കെയായിരുന്നു? മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. അല്ല, ഉണ്ടെന്ന് ഞാനും പറഞ്ഞായിരുന്നല്ലോ. ഞാൻ ചോദിച്ച ക്ഷാമം എവിടെ ഉണ്ടെന്നാ. ക്ഷാമം ഇസ്രായേൽ ദേശത്ത്. ക്ഷാമം മിസ്രയീം ദേശത്ത് കഠിനമായി തീർന്നു. അല്ലല്ലല്ല, വേറൊരു വാക്യമുണ്ട്. ഭൂലോകം മുഴുവൻ ക്ഷാമമാണ്. ക്ഷാമം ഭൂതലത്തിലൊക്കെയും ഉണ്ടായി. ഇരട്ടത്തിരുന്നാ വായിക്കുന്നത്. ഈ വെട്ടത്തോട്ടം വന്നിരുന്നു വായിരുന്നു. തെറ്റിക്കരുത്, ഒന്നുകൂടെ വായിച്ചേ വാക്യം.
ക്ഷാമം ഭൂതലത്തിലൊക്കെയും ഉണ്ടായി. ഒന്നുകൂടെ വായിച്ചു ഒരാൾ വായി ക്ലിയർ ആയി. ഞാൻ ഇഷ്ടം പോലെ എൻ്റെ വാക്യം കൊണ്ട് നിങ്ങൾക്ക് എല്ലാം ഞാൻ പകുത്തു തരാം. നിങ്ങൾ അവിടെ കിടന്ന് വായിച്ചു പിടിക്കുമെന്നും വേണ്ട, എന്റെ പരുവത്തിന് ചെയ്യാം. ആദ്യം ഒരാൾ വായിച്ചേ. ക്ഷാമം ഭൂതലത്തിലൊക്കെയും ഉണ്ടായി. ആ ഭൂതലം മുഴുവൻ ക്ഷാമമാ. മിസ്രയീമിൽ മാത്രമല്ല ക്ഷാമം, കനാനിൽ മാത്രമല്ല ക്ഷാമം, ഉലകം മുഴുവൻ ക്ഷാമമാ. ഭൂതലം മുഴുവൻ. അപ്പൊ ഈ ഭൂതലം മുഴുവൻ മനുഷ്യവാസമുള്ളിടത്തെല്ലാം ക്ഷാമമാ. ഈ ക്ഷാമം അങ്ങോട്ട് കഠിനപ്പെട്ടപ്പോൾ, മിസ്രയീമിൽ ക്ഷാമമെല്ലാം കൂടെ കഠിനപ്പെട്ടപ്പോൾ, ജനങ്ങൾ ആഹാരത്തിന് ആദ്യം ചെന്നത് ആരുടെ അടുക്കലാ? അവിടെ എഴുതിയിട്ടുണ്ട്, ആദ്യം മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് പറഞ്ഞപ്പോൾ. പിന്നെ പിന്നെ എന്തിനാ അത് വായിക്കുന്നത്? അതല്ലല്ലോ നമ്മുടെ വിഷയം. ഭൂമിയിൽ മുഴുവൻ ക്ഷാമം, മിസ്രയീമിൽ ക്ഷാമം. ഈ ക്ഷാമം അങ്ങോട്ട് കഠിനപ്പെട്ടപ്പോൾ ജനങ്ങൾ ആഹാരത്തിന് ആദ്യം ചെന്നത് ആരുടെ അടുക്കലാണ്? 55 മോളെ ആയിര്. പിന്നെ മിസ്രയീം ദേശത്ത് എല്ലാവരും ക്ഷാമം ഉണ്ടായി. ബോസേ ഒന്ന് വായിച്ചേ, ആ മൈക്ക് മേടിച്ച് പെട്ടെന്ന് വായിരുന്നു, സമയം പോകുന്നു. നിങ്ങൾ യോസേഫിന്റെ അടുക്കൽ ചെല്ലുവിൻ, അവർ നിങ്ങളോട് പറയും പോലെ ചെയ്യുവിൻ. മുകളില് പിന്നെ മിസ്രയീം ദേശത്ത് എല്ലായിടവും പിന്നെ മിസ്രയീം ദേശത്ത് എല്ലായിടവും മിസ്രയീം ദേശത്ത് എല്ലായിടവും ക്ഷാമം ഉണ്ടായപ്പോൾ ജനങ്ങൾ ആഹാരത്തിനായി ഫറവോനോട് നിലവിളി നിലവിളിക്കുക. ശ്രദ്ധിച്ച് ഇങ്ങോട്ട് നോക്കിക്കേ. അപ്പൊ എന്റെ ഭാവനയും കൂടെ ചേർത്ത ഫറവോൻ ഇങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കുക. ഫറവോൻ എന്റെ കിരീടവും താടിയും മുടിയും വടിയും കൊടയും വെഡിയും അങ്ങനെ പറവൻ കസേര ഞാൻ പറവോൻ ഇങ്ങനെ ഇരിക്കുക തിരുമേനി കാരണം തിരുമനസാ. ആരോടും ഒരു മനസ്സുള്ളവനല്ല തിരുമനസ്. കയ്യിലൊരു വടിയുണ്ട്. അവിടെ വടിയുടെ അയ്യരി കളിയാ മിസ്രയീമിൽ, ഇല്ലയോ? മോശയ്ക്ക് വരാൻ രണ്ട് വടിയുള്ളായിരുന്നു, അവിടുത്തെങ്ങൾക്ക് മുഴുവൻ അങ്ങ് എല്ലാവരുടെയെങ്കിലും ഒരേ വടിയാ. വടി പിടിക്കാനും അറിയാൻ മേല. ആകെ പിന്നെ പറയാം. അപ്പം കസാര ഒന്ന് ഒരു കൈ കൊടുത്തോണേ, ഞാൻ പുറകോട്ട് മറിഞ്ഞു വീടരുത്. അപ്പൊ തിരുമേനി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ സഭാജനങ്ങളെല്ലാം, ഏതാ മിസ്രയീമിലെ സഭാജനങ്ങളെല്ലാം ഈ തിരുമേനിയുടെ മുന്നിൽ ചെന്ന് നിൽക്കുക. ആ എന്നാ തിരുമേനിയോട് പറഞ്ഞു? ആയിര് ഒന്നുകൂടെ വായിച്ചേ. വായിക്ക് ഫറവോൻ മിസ്രയീമിനോടൊക്കെയും. ആ അല്ല എന്നെ മേളിൽ കയറ്റി വായിര് ബോസേ. പിന്നെ മിസ്രയീം ദേശത്ത് എല്ലായിടവും ക്ഷാമം ഉണ്ടായപ്പോൾ ജനങ്ങൾ ആഹാരത്തിനായി ഫറവോനോട് നിലവിളിച്ചു. ഫറവോനോട് ഇങ്ങനെ നിലവിളിക്കുക. ഫറവോൻ ഇങ്ങനെ താടി മുടി വടി വെടി കൊട്ട പിന്നെ അതിന്റെ അക്കൗണ്ട് ഇങ്ങനെ വട്ടി ഇങ്ങനെ ഇരിക്കുക ഫറവോൻ. അപ്പൊ ഫറവോനൊക്കെ ചെന്നു പറഞ്ഞു, തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ശുദ്ധനായതിനു വേണ്ടി ഞങ്ങൾ അപ്പൊ തിരുമേനി എന്നാ പറഞ്ഞ വായിര്? ഓ ഫറവോൻ മിസ്രയീമിനോടൊക്കെയും ഉടനെ തിരുമേനി സഭാജനങ്ങളോട് പറയുക, ആ നിങ്ങൾ യോസേഫിന്റെ അടുക്കൽ ചെല്ലുവിൻ. ആ എട നിങ്ങൾ ഇവിടെ കിടന്ന് നിലവിളിക്കാതെടാ, ഞാൻ ഈ താടിയും മുടിയും മടിയായിട്ട് ഇതിനകത്ത് ഇരിക്കുന്നല്ലാതെ എന്നെ കാശിനും പുണ്ണാക്കനും കൊള്ളുകയല്ല. എന്നെ ഇതിനകത്ത് കൊണ്ടിരുത്തി അമാര് പൂട്ടി താക്കോലുമായിട്ട് പോയി ആണ്ടോടാണ്ടക്ക് വന്ന് വല്ലപ്പോഴും തുറന്നാലായി. ഞാനിങ്ങനെ താടിയും മുടിയും മടിയും മുടുത്ത വടിയും പിടിച്ചുവിട്ടിരിക്കുന്നല്ലാതെ കാക്കാശൻ എന്നെ കൊള്ളുകയല്ല. നിങ്ങൾ യോസേഫിന്റെ അടുക്കൽ ചെല്ലും. അന്നത്തെ തിരുമേനി ഇത് തന്നെ പറയുന്നത്. ഇന്നത്തെ തിരുമേനിമാർ പറയുന്നില്ലെങ്കിലും ഉള്ളിൽ ഇത് തന്നെ, ദൈവമേ അമ്മ എൻ്റെ അടുക്ക വന്ന് ഞാൻ ആരെ കണ്ട ഊരെ പിടിക്കാന്ന് പറഞ്ഞ് ഞാൻ ഇതിനകത്തിരിക്കുക. സ്തോത്രം. നീ തിരുമേനിയോടല്ല നിലവിളിക്കേണ്ടത്. അപ്പൊ പറവോൻ പറയുക, നിങ്ങൾ ഇവിടെ കിടന്ന് രക്ഷിക്കു രക്ഷിക്കുന്ന എന്നോട് നിലവിളിച്ച എന്നെ ആര് രക്ഷിക്കുമെന്ന് ഓർത്താ ഞാൻ ഇതിനകത്ത് കയറി ഇരിക്കുന്നു. നിങ്ങളതുകൊണ്ട് ഇവിടെ കിടന്ന് നിലവിളിച്ച് സമയം വേസ്റ്റ് ആക്കരുത്. നിങ്ങൾ യോസഫിന്റെ അടുക്കച്ചല്ലേ. ഒന്നുകൂടെ വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ.
നിങ്ങളെ യോസേഫിന്റെ അടുക്കൽ ചെല്ലുവിൻ. നിങ്ങൾ യോസേഫിന്റെ അടുക്കൽ ചെല്ല്. അവൻ നിങ്ങളോട് പറയുമ്പോൾ അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. ഇത് തന്നെയല്ലയോ കാനാവിലും പറഞ്ഞത്, അമ്മ നിങ്ങളെല്ലാം കൂടെ എന്നെ പിടിച്ച് ഇടയ്ക്ക് നിർത്തി ഞാൻ എന്നെ എടുക്കാനാ പറ്റുന്നല്ലാതെ ഞാൻ അയ്യോ ആണോ കൊച്ചമ്മ മോനോട് പറ വീഴ്ഞ്ഞു തീർന്നു പ്രശ്നമാ എന്നെ പിടിച്ച് ഇങ്ങനെ ഇടയ്ക്ക് നിർത്തുന്നത്, ഞാനിങ്ങനെ മധ്യസ്ഥതയ്ക്കൊന്നും വരുന്നില്ല, അയ്യോ ഞാനല്ല മധ്യസ്ഥൻ, അമ്മ പറഞ്ഞതാ. മനസ്സിലായോ? അന്നും അമ്മ തന്നാ പറഞ്ഞത്, ഇന്നും അമ്മ സ്വർഗത്തിരുന്ന് അത് തന്നാ പറഞ്ഞത്. ഇവിടെ ബോധമില്ലാത്തവന്മാരെ, എന്നെ പിടിച്ച് ഇടയ്ക്ക് നിർത്തരുത്, എന്നെ മധ്യസ്ഥതയ്ക്ക് കൊള്ളത്തില്ല. അതുകൊണ്ട് പൗലോസ് ഒന്നുകൂടെ പറഞ്ഞു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനൊരുവൻ. എല്ലാവർക്കും വേണ്ടി തന്നെ ജീവനെ മറുവിലയായി തന്ന ക്രിസ്തു യേശു തന്നെ ഏക മധ്യസ്ഥൻ. യേശു ക്രിസ്തു ഏക രക്ഷിതാവ്, യേശു ക്രിസ്തു ഏക ദൈവം, യേശു ക്രിസ്തു ഏക പരിശുദ്ധൻ, പിതാവായ ദൈവം. സ്വർഗമൊന്ന്, ആത്മാവൊന്ന്, സ്നേഹമൊന്ന്, വിശ്വാസമൊന്ന്, സഭയൊന്ന്, എല്ലാം ഒന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് തിരുമേനിയോട് പറയുക, നിലവിളിച്ചപ്പോൾ തിരുമേനി പറഞ്ഞു, നിങ്ങൾ ഇവിടെ കിടന്ന സമയം കളയരുത്, അങ്ങോട്ട് ചെല്ലുക, ഇവിടെ യോസേപ്പുണ്ട്. അതിനാ യോസേഫിൻ്റെ അടുക്കലോട് പറഞ്ഞു വിടാൻ കാര്യം. യോസേപ്പ് ആരാ? യോസേപ്പ് ആരാന്ന് 42:6 വായിച്ചേ. ആരാ യോസേപ്പ്? ആ വായിര് പെമ്പിള്ളാരും പെമ്പിള്ളാരും എടുത്തെങ്കിൽ വായിച്ചോ, കുഴപ്പമൊന്നും ഇല്ല. എന്നാലും വായിച്ചോ. ആ യോസേപ്പ് ദേശത്തിന് അധിപതിയായിരുന്നു. യോസേപ്പ് ദേശത്തിന് അധിപതിയാ. നല്ല യോസേപ്പ് ആകുന്ന യേശു ക്രിസ്തുവാണ് സകലത്തിന്റെ അധിപതി. നല്ല യോസേപ്പാകുന്ന യേശു ക്രിസ്തുവാ സകലത്തെ സൃഷ്ടിച്ചവൻ. നല്ല യോസേപ്പാകുന്ന യേശു ക്രിസ്തുവാ സകലത്തെ നിയന്ത്രിക്കുന്നവൻ. ആ നല്ല യോസേപ്പാകുന്ന ക്രിസ്തു യേശു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മധ്യസ്ഥനോടും നിലവിളിക്കേണ്ട, ഒരു തിരുമേനിയോടും പ്രാർത്ഥിക്കേണ്ട, ഒരു പാസ്റ്റർമാരെയും പിടിച്ചടക്കി നിർത്തേണ്ട, ഒരു അച്ഛന്മാരെ ഇടക്ക് നിർത്തേണ്ട, ഒരു മെത്രാനെ ഇടക്ക് നിർത്തേണ്ട. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ക്രിസ്തു യേശു മാത്രം. ആ യോസേപ്പിനോട് നിലവിളിക്ക്, യോസേപ്പിനോട് പറ യോസേപ്പ് ദേശത്തിന് അധിപതിയാ. അപ്പൊ ഈ ക്ഷാമം അങ്ങോട്ട് കഠിനപ്പെട്ട് ഈ ക്ഷാമം കനാനിലും വന്നു. കനാനിൽ ക്ഷാമം വന്നപ്പോൾ അപ്പനാകുന്ന യാക്കോബ് തന്റെ പുത്രന്മാരോട് പറയുന്ന ഭാഗമാണ് 42:2 മുതലുള്ള വാക്യം. ഒന്നുകൂടെ വായിച്ചേ മോളെ, 42:2. ആ മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. യാക്കോബ് പറയുക, എന്റെ പൊന്നു മക്കളെ, മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവിടെ ചെന്ന് അവിടെ നിന്ന് നമുക്ക് ധാന്യം കൊള്ളും. അപ്പൊ ശ്രദ്ധിച്ചേക്കാം, ഒന്ന് ജീവിച്ചിരിക്കാൻ എന്തോ ചെയ്യണം, മിസ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളണം. ഓടിച്ചു പറയാം, വിസ്തരിച്ചു പോകാനായിട്ട് ഇന്ന് സമയമില്ല, അതുകൊണ്ട് ഓടിച്ചങ്ങ് പോവുക. മിസ്രയീമ് ചെന്ന് ധാന്യം കൊള്ളണമെന്ന് പറയാൻ കാരണം അതെന്താ? മിസ്രയീമ് ചെന്ന് ധാന്യം കൊള്ളണം എന്ന് പറയാൻ കാരണം വായിച്ചേ മോളെ, മിസ്രയീം എന്തുവാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ആത്മീക അർത്ഥം വെളിപ്പാട് പുസ്തകം 11:8 വാക്യം വായിച്ചേ. എന്തുവായി മിസ്രയീമ് ചെല്ലാൻ പറഞ്ഞതിന്റെ കാരണം? ദൈവത്തിന്റെ തേജസ്സും അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായ സോധം എന്നും മിസ്രയീം എന്നും പേരുള്ളതായ മഹാനഗരത്തിന്റെ വീഥിയിൽ അവിടെ ശവം കിടക്കും. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോധമെന്നും മിസ്രയീം എന്നും പേരുള്ളതായ മഹാനഗരത്തിന്റെ വീഥിയിൽ അവിടെ ശവം കിടക്കും. അവരുടെ ശവം കിടക്കും. നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിച്ചോ. ആത്മീകമായി മിസ്രയീമെന്നും സോദോമെന്നും പേരുള്ള മഹാനഗരം, ആ മഹാനഗരത്തിൽ അവരുടെ ശവം. ഇത് രണ്ട് സാക്ഷികളാ 11 വിഷയം. വെളിപ്പാട് 11 രണ്ട് സാക്ഷികളാ. അതൊക്കെ തർക്കമുള്ള വിഷയമാണ്. മോശയും ഏലിയാവുവാന്ന് പറയുന്നു, ഏലിയാവ് ഖാനോക്കുവാന്ന് പറയുന്നു, പല തർക്കങ്ങളാ. ഇപ്പൊ അത്യാവശ്യം അറിഞ്ഞേച്ച് എന്നാ സാധിക്കാന്. സ്തോത്രം ആരേലും ആട്ടെ, നമ്മളന്നിവിടെ കാണത്തില്ലല്ലോ, പിന്നെ അന്വേഷിച്ച് വശം കിടന്നേ. രണ്ട് സാക്ഷികളെന്നേ ഉള്ളു, അത് ആരേലും വായിക്കോട്ടെ. രണ്ട് സാക്ഷികൾ. അപ്പൊ ആത്മീകമായി മിശ്രയുമെന്നും സോലോമെന്നും പേരുള്ള മഹാനഗരം. എന്നെ ബോസേ, എന്റെ കൂടെ നിൽക്കേ, ഒന്നുകൂടെ വായിച്ചേ.
ആത്മീകമായി സോദോമെന്നും മിസ്രയീമെന്നും പേരുള്ളതായ മഹാനഗരത്തിന്റെ മഹാനഗരം ശ്രദ്ധിച്ചേ ആത്മീകമായി മിസ്രയീം എന്ന് പേരുള്ള മഹാനഗരം. ഈ നഗരത്തിന്റെ വിശേഷത എന്നാന്നുള്ളത് എട്ടാം വാക്യത്തിന്റെ പ്രാരംഭത്തിൽ വായിര. അവൻ ഏഴാം മുദ്ര പൊട്ടിച്ചപ്പോൾ അതൊന്നും ഇപ്പൊ പൊട്ടിക്കണ്ട വച്ചേ, നമുക്ക് പിന്നെ പൊട്ടിക്കാം സമയമുണ്ടെങ്കിൽ. പതിനൊന്നിന്റെ എട്ട് വായിക്കാൻ. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും മതി, നിങ്ങൾ എന്റെ കൂടെ നിൽക്കുന്നില്ല വായിക്കുന്നവര്. ആത്മീകമായി മിശ്രയീമെന്നും സോലോമെന്നും പേരുള്ളതായ മഹാനഗരത്തിന്റെ വീതിയിൽ നിങ്ങൾ എന്റെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അതാ വിഷയം തെളിയിക്കാനായിട്ട് സൂക്ഷ്മമായിട്ട് പറഞ്ഞെങ്കിലേ തെളിയുള്ളൂ. ആത്മീകമായി മിശ്രയീമെന്നും സോദോമെന്നും പേരുള്ളതായ മഹാനഗരം. ഇങ്ങോട്ട് നോക്കിയേ, ആത്മീകമായി മിശ്രയീമെന്നും സോദോമെന്നും പേരുള്ള മഹാനഗരം. ആ നഗരത്തിന്റെ വിശേഷതയാണ് എട്ടാം വാക്യത്തിന്റെ പ്രാരംഭമായി അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ട ഇടം. അപ്പോൾ ആത്മീകമായി മിശ്രയീം എന്ന് പറഞ്ഞാൽ കർത്താവ് ക്രൂശിക്കപ്പെട്ട ഇടമാണ്. അങ്ങനെയെങ്കിൽ മിശ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളാം പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചാൽ നമ്മോടുള്ള ബന്ധത്തിൽ ക്രൂശിൻ്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരു തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആഘോഷത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊറ്റ നാമവുമില്ല, യേശുവിൻ്റെ നാമം. പ്രൈസ് ദ ലോർഡ്. മിശ്രയീമിൽ ചെന്ന് ധാന്യം കൊള്ളാൻ പറഞ്ഞതിൻ്റെ ആത്മീക വശം ക്രൂശിൻ്റെ ചുവട്ടിൽ വന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. ഇന്ന് രാത്രി രക്ഷാദിവസമാണ്, ഇത് സുപ്രസാദ കാലമാണ്, നല്ല അവസരം ദൈവം നിനക്ക് തരിക. ഇന്ന് രാത്രി ഈ അവസരം നഷ്ടപ്പെട്ടത്. കോവിഡ് എത്ര കാലം നിൽക്കുമെന്നോ എങ്ങനെയാണെന്നോ അറിയത്തില്ല. അടുത്തൊരു യോഗത്തിന് ഇത്രയും പേര് ഇവിടെ ഉണ്ടോയെന്നും എനിക്കറിയത്തില്ല. ആർക്കും ഒന്നും വരാതിരിക്കട്ടെ. ഈ കോവിഡിനെ ദൈവം മാറ്റി സ്വസ്ഥതയ്ക്ക് സമാധാനം തരട്ടെന്നാണ് എൻ്റെ പ്രാർത്ഥന. എന്നിരുന്നാലും ആമേ, നിൻ്റെ ജീവൻ പോകുന്നതിന് മുമ്പ് യേശുവിനെ രക്ഷകനായിട്ട് ഏറ്റെടുത്തോണം. നിൻ പ്രാണൻ പോകും ആത്മാവിൻ രക്ഷയെ നേടിയിടുക, നിൻ പ്രാണൻ പോകും ആത്മാവിൻ രക്ഷയെ നേടിയിടുക, ശ്രീ യേശു പാദേ വരുമോ നീ വേഗം, ശ്രീ യേശു പാദേ വരുമോ നീ വേഗം, കാലം കളയാതെ നീ അതു മറക്കാതെ, ആനന്ദമേറും നിൻ ജീവകാല മറയും നിഴൽ പോലെ, നീ പ്രാണൻ പോകും മുൻ ആത്മാവിൻ രക്ഷയെ നേടിയിടുക, നിൻ പ്രാണൻ പോകും മുൻ ആത്മാവിൻ രക്ഷയെ വരുമോ നീ വേഗം, കാലം നികളയാതെ നീ അതു മറക്കാതെ, ആരാ നീ അതു മറക്കാതെ, ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ, ഇന്ന് രാത്രി മരണത്തിൽ
മരണത്തിന്റെ തണുത്ത കരം വന്ന് നിന്നെ തലോടുന്നതിന് മുമ്പ് യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് ഏറ്റെടുത്തോണം. നീ ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് ഇന്ന് രാത്രി ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കണം. മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന സഹോദരന്മാർ വെട്ടമടിക്കുന്നുണ്ട്, കാണാൻ മേല. രക്ഷിക്കപ്പെട്ടതാന്നോ? ഇതെല്ലാം തിരിച്ചും പഠിച്ച് നരകത്തിൽ പോകരുത്, രക്ഷിക്കപ്പെട്ടോണം. കാണാൻ മേല, വെട്ടമടിക്കുന്നതാണ് കാണാൻ മേല. ആരാന്നോ നന്നായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷെ വർക്ക് ചെയ്ത് നരകത്തിൽ പോകരുത്. വർക്ക് ചെയ്ത് അങ്ങ് പോകണം. രക്ഷിക്കപ്പെട്ടാന്നോ? അതെങ്ങനെ പിടിച്ചോണ്ടിരുന്നു? ഇതെല്ലാം കാണിച്ച് വെച്ച് നരകത്തിൽ പോകരുത്, രക്ഷിക്കപ്പെട്ടോണം. യേശു മാത്രം രക്ഷിതാണ്. സ്തോത്രം. ഈ വീട്ടിലുള്ളവർ രക്ഷിക്കപ്പെട്ടതാന്നോ? ആരാ വീട്ടിലുള്ളവർ? കാണാൻ മേൽ. ആ നടക്കുന്ന യേശു മാത്രം രക്ഷിതാവ്, മറ്റൊരുത്തൻ രക്ഷിക്കപ്പെട്ട പിന്നെ ആന്നല്ലോ. സ്തോത്രം. അല്ല, ചിലയിടത്ത് ചെന്ന പാട്ടുകാർ രക്ഷിക്കപ്പെടാത്തവരുണ്ട്. പിന്നെ അങ്ങനത്തെ കാലമാ. ഈ കോൺട്രാക്ട് ബേസിൽ കൊടുക്കുന്നുണ്ട്, ആരൊക്കെയാ കയറി വരുന്നത് നമുക്ക് അറിയില്ല. അതാ ഇപ്പൊ ഒക്കെ ചോദിക്കണം. അതാ സ്തോത്രം. യേശു മാത്രം രക്ഷകൻ. ഏത് സമയത്തും എന്നെയും നിന്നെയും മരണം വന്ന് തലോടും. സ്തോത്രം. അതിന് മുമ്പ് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. 5 പൈസ മുടക്കണ്ട, അരക്കാശ് മുടക്ക, ഒരു മെഴുകുതിരിയും കത്തിക്കണ്ട, എളിച്ചെണ്ണയും കൊണ്ട് കൊടുക്കണ്ട, ഒന്നും കെട്ടി ചുമ്മി കൊണ്ടുപോകും വേണ്ട. ജേമ്പഞ്ചേനയൊന്നും കോഴി പൂവൻ കോഴിയുടെ പടലിക്ക് പിടിച്ചുകൊണ്ടുവന്ന് യേശുവിനൊരു പൂവൻ കോഴി. യേശുവിന് പൂവൻ കോഴിയും വേണ്ട, പടക്കോഴിയും വേണ്ട. കാട്ടിലെ 1000 എന്തുക്കളെ, അയ്യോ അല്ലയോ സൃഷ്ടിച്ചത്. എനിക്ക് വശന്നാ ഞാൻ നിന്നോട് പറയോ, കുഞ്ഞുകുഞ്ഞായ ഒരു കോഴിയെ കൊണ്ടുവരാൻ ഒന്നും വേണ്ട. നിന്റെ ഹൃദയം മതി. ഹൃദയത്തിൻ്റെ വാതിക്കൽ നിന്ന് രാത്രിയെ മുട്ടുക. ആ ഹൃദയവാതിൽ തുറന്നുകൊടുക്ക്. ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്ക്. എന്തിനാണെന്നറിയാമോ? നീ ജീവിച്ചിരിക്കാൻ. അതെ, സമയത്തെ ഭയപ്പെടുന്നതുകൊണ്ട് വിവരിച്ചു പോകുന്നില്ല, നിങ്ങൾക്കും കാര്യം അറിയാം. അപ്പൊ ജീവിച്ചിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നാ? 1, ജീവിച്ചിരിക്കാൻ മിശ്രയിമി ചെന്ന് ധാന്യം കൊള്ളണം. എന്ന് പറഞ്ഞാൽ ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടണം, അല്ലാതെ പോക്ക് കണക്കുകയല്ല. ജീവിച്ചിരിക്കാൻ